സൈക്കിൾ മോഷണത്തിൽ തുടങ്ങി വൻ മോഷ്ടാവുമായി കൂടെ ജയിൽ ചാട്ടവും സത്താർ ഭാഷ പണക്കാരനായതിനു പിന്നിൽ വിദഗ്ധമായ മോഷണങ്ങൾ ഷാഡോ പോലീസിന്റെ പിടിയിലായ സത്താർ ഭാഷ സംസ്ഥാനമൊട്ടാകെ നിരവധി പോലീസ് സ്റ്റേഷനുകളിലായി നൂറോളം മോഷണ കേസുകളിലെ പ്രതിയാണ് ചാലക്കുടി മാള ഇരിങ്ങാലക്കുട പുതുക്കാട് കുന്നംകുളം വടക്കാഞ്ചേരി പേരാമംഗലം എന്നീ പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുകളുണ്ട് ചെറുപ്പത്തിൽ സൈക്കിളുകളും മറ്റും മോഷണം നടത്തി തുടങ്ങിയതാണ് ഭാഷയുടെ മോഷണ ജീവിതം മോഷണക്കുറ്റങ്ങൾക്ക് ജയിലിൽ കിടക്കുകയും ജയിലിൽ വെച്ച് പരിചയപ്പെടുന്ന കുറ്റവാളികളോടൊത്ത് മോഷണങ്ങൾക്ക് പദ്ധതിയിടുകയും ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഇവരോടൊത്ത് മോഷണങ്ങൾ നടത്തുകയുമാണ് ഭാഷയുടെ പതിവ് അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയാൽ പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ഇയാളുടെ രീതിയാണ് ഇങ്ങനെ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചതിനും ജയിൽ ചാടി രക്ഷപ്പെട്ടതിനും ഇയാൾക്കെതിരെ കേസുകളുണ്ട് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ബസ് സ്റ്റേഷനുകളിൽ നിന്നും വീടുകളിൽ നിന്നും മോഷ്ടിച്ച ബൈക്കുകളിൽ രാത്രി കറങ്ങി നടന്ന് മോഷണം നടത്തുകയാണ് ഇയാളുടെ മറ്റൊരു രീതി മോഷണത്തിന് ശേഷം ബൈക്കുകൾ വഴിയിൽ ഉപേക്ഷിക്കാറാണ് പതിവ് നല്ല നിലയിൽ ജീവിക്കുന്ന ഇയാൾ പെട്ടെന്ന് പണം ഉണ്ടാക്കുന്നതിനും ആർഭാടപൂർണമായി ജീവിക്കുന്നതിനും വേണ്ടി സ്പിരിറ്റ് കടത്തിലും ഏർപ്പെട്ടിരുന്നു ജാമ്യത്തിലിറക്കാൻ സഹായിച്ചാൽ സാമ്പത്തികമായി പ്രത്യുപകാരം ചെയ്യാമെന്ന് സത്താർ ഭാഷ ജയിലിൽ വെച്ച് ഷിഹാബിനെ അറിയിച്ചിരുന്നു ജയിലിൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്ന ഇവർ തൃശ്ശൂരിൽ മോഷണം നടത്തുന്നതിനായി പിന്നീട് പദ്ധതികൾ ആസൂത്രണം ചെയ്തു ഷിഹാബ് ഇക്കാര്യങ്ങൾ ഇയാളുടെ ബന്ധുവും സ്പിരിറ്റ് കേസിൽ കൂട്ടുപ്രതിയുമായ അകലാട് സ്വദേശി നിഷാദിനെ അറിയിച്ചു നിഷാദ് ഷിഹാബിനെ ആദ്യം ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറക്കുകയും അതിനുശേഷം രണ്ടുപേരും കൂടി പണം ചിലവഴിച്ച് സത്താർ ബാഷയെ ജയിലിൽ നിന്നിറക്കുകയുമായിരുന്നു ഇതിനുശേഷം സത്താർ ബാഷയെ തൃശൂരിലെത്തിച്ച് ഇവരുടെ ഒരു സുഹൃത്തിന്റെ ഹോസ്റ്റലിൽ സുരക്ഷിതമായി താമസിപ്പിച്ചു അതിനുശേഷം മൂവർ സംഘം വാടകയ്ക്കടുത്ത കാറുകളിൽ പകൽ കറങ്ങി നടക്കുകയും മോഷണം നടത്തേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തി വയ്ക്കുകയും ചെയ്തു പിന്നീട് രാത്രി സത്താർ ഭാഷയെ ഇവർ ആസൂത്രണം ചെയ്ത സ്ഥലങ്ങളിലേക്ക് കാറിൽ കയറ്റിക്കൊണ്ടുപോയി വിടുകയും മോഷണം നടത്തുകയും ചെയ്തു മോഷണം ചെയ്തു കിട്ടുന്ന പണവും സാധനങ്ങളും സൂക്ഷിക്കുന്നതിനും വിൽക്കുന്നതിനും സത്താർ ഭാഷ ഷിഹാബിനെയും നിഷാദിനെയും ഏൽപ്പിക്കുകയാണ് ചെയ്തിരുന്നത് വളരെ നല്ല രീതിയിൽ നല്ല കുടുംബങ്ങളിൽ താമസിക്കുന്ന അകലാട് സ്വദേശികളെ പോലീസോ നാട്ടുകാരോ മോഷണക്കുറ്റങ്ങൾക്ക് ഒരിക്കലും സംശയിച്ചിരുന്നില്ല കുറ്റമറ്റ രീതിയിലുള്ള ഇവരുടെ മോഷണ ആസൂത്രണങ്ങൾ കാരണം ഇവരെ എളുപ്പത്തിൽ പിടികൂടുന്നതിന് പോലീസിനും കഴിഞ്ഞിരുന്നില്ല ആലപ്പുഴയിൽ നിന്നും ഒരാൾ ഇവിടെ വന്ന് മോഷണം നടത്തിയാൽ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നും ഇവർ അനുമാനിച്ചിരുന്നു മോഷണങ്ങൾ നടത്തിയത് ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്ന് വരുത്തി തീർക്കുന്നതിനും ഇവർ ശ്രമം നടത്തിയിരുന്നു ഇവർ മോഷ്ടിച്ചെടുത്ത ബൈക്ക് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ടെലിവിഷനും മോഷ്ടിച്ചെടുത്ത മൊബൈൽ ഫോണുകളും പണവും വിവിധ സ്ഥലങ്ങളിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് ഇവർ മോഷണത്തിനു വേണ്ടി ഉപയോഗിച്ച വാടകയ്ക്കെടുത്ത കാറുകളും കണ്ടെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ടി ന്യൂസ് തൃശൂർ